Hello, Jaya's variety blouse lotte. Everyone, swagadam. Innu njan eluppathil oru pulisheri undakkunnanu ningale kaanikkunnu. Pala reethiyil nammal pulisheri vekkumallo. Njan ethappazhi ittu vekkum, vellarikka ittu vekkum, kumbalanga ittu vekkum. Pala reethiyil nammal vekkum. Angane eluppathil pettannu thayyaarakkavunna oru pulisheri. Kandu nokku. Adinayittu ഇന്ന് ഞാനിവിടെ വെക്കുന്ന പുളിശ്ശേരി കുമ്പളങ്ങായിട്ടാണ്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, പേടിച്ചു പോയിക്കാണില്ല, ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി. ഈ കുമ്പളങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ കസിനുമായ രേഖ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് ഇത്. ഈ കുമ്പളങ്ങ ഇട്ടാണ് ഇന്ന് പുളിശ്ശേരി ഞാൻ വെക്കുന്നത്. കണ്ടു നോക്കാം. കുമ്പളങ്ങയെ മുറിക്കാൻ ഇങ്ങനെ പാടാം. കുമ്പളങ്ങന്റെ തൊലിക്ക് ഭയങ്കര കട്ടിയായി. പക്ഷേ ഇത് നല്ല കുമ്പളങ്ങ കേട്ടോ, നെയ് കുമ്പളങ്ങയാണോ നിസംശയം, നല്ല കുമ്പളങ്ങ. അപ്പൊ നമുക്ക് ഇത്രയും കുമ്പളങ്ങ മതി. ഇതിന്റെ തൊലിയും കളഞ്ഞ് ഒരു നാല് പച്ചമുളക് എനിക്ക് വേണം കേട്ടോ. പച്ചമുളച്ച് എരിവ് വേണ്ടേ. നാല് പച്ചമുളക് ഇട്ടാണ് നമ്മൾ പുളിശ്ശേരി അരിഞ്ഞിട്ട് കാണിക്കാം. കുമ്പളങ്ങ അല്ല ഞാൻ നന്നായിട്ട് അരിഞ്ഞു, പച്ചമുളകിനെ കീറിയില്ല. കഴുകി വെച്ച് നമുക്ക് കഴുകാം. കഴുകിയിട്ട് നമുക്ക് പച്ചമുളകിനെ കീറിയിടാം. ഓക്കെ, ഇതിനായിട്ട് നമുക്ക് ചീനച്ചട്ടി എടുത്തു വെച്ച് അടുപ്പ് കത്തിച്ച് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. എണ്ണ ഒഴിച്ച് ചീനച്ചട്ടിയുടെ വെള്ളം ഞാനിവിടെ ഒരു തുണി ഇട്ടേക്ക് എപ്പോഴും വെള്ളം പോകാൻ വേണ്ടി കളയാൻ വേണ്ടിയിട്ട് ചൂടായി. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് വറുക്കാൻ വേണ്ടി. കടുകെടുത്ത് പുളിശ്ശേരിക്ക് വേണ്ട സാധനങ്ങൾ, അതായത് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അരപ്പ് അരയ്ക്കാൻ വേണ്ടത്, തേങ്ങ, ഇച്ചിരി ജീരകം, ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഞാൻ അത്തിട്ടിട്ടുണ്ട്. ഇതിനെ അരക്കട്ടെ. കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തു, മുളകിട്ട് കൊടുത്തു, ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുത്തു, കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇത് പൊട്ടട്ടെ, നന്നായിട്ട് കടുക് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളരിക്കായ അല്ല സോറി കുമ്പളങ്ങയും പച്ചമുളകും കൂടെ കീറി വെച്ചിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് ഇട്ട് വേകാൻ വെക്കും. അടച്ച് അടച്ച് വേകാൻ വെച്ച് കടുക് പൊട്ടുന്നുണ്ട്. പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതിനെ അങ്ങോട്ട് ഇടാം. കടുക് പൊട്ടി, ഇനി കുമ്പളങ്ങയും പച്ചമുളകും കൂടെ എടുത്ത് ഉപ്പ് ഇട്ട് ഇനി വെള്ളവും എടുത്തു വന്നിട്ട് വെള്ളം ഒഴിച്ച് വേകാൻ വെക്കാം. വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചാക്കണം കേട്ടോ, വേഗണ്ടേ. ഇനി നമ്മുടെ അടപ്പും അടപ്പും വെച്ച് വേഗം വെക്കുക. ഇനി അവിടുന്ന് വെന്ത് കഴിയുമ്പോ കാണിക്കാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ അങ്ങനെ വെന്തോണ്ടിരിക്കുന്നു, വെന്തില്ല, മുഴുവൻ വെന്തില്ല കേട്ടോ. വേഗട്ടെ. പുളിശ്ശേരി അങ്ങനെ ചൂടായി ഇച്ചിരി ഇത് വന്നു. ഇനി താത്തു വെച്ചേക്കാം. നമുക്ക് വെന്തോ നോക്കാം. നല്ല ബേശിന് വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചത് അരപ്പരച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്നിങ്ങനെ ഇതാക്കിയിട്ട് തൈരിനെ തൈര് തേച്ചിട്ടുണ്ട്.
Subscribe to the channel.